നിങ്ങൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞു കഥയാണ്. അതിപ്രകാരമാണ്, ഒരിക്കലൊരു കൊച്ചുകുട്ടി, ഒരു ബാലൻ, അവൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുത്തശ്ശി അവൻ്റെ പെൻസിലിന് മുനവെച്ച് കൊടുക്കാനായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അത് പെൻസിലിന് മുനവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ബാക്കിയെല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് വന്ന് അത് കൗതുകത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. മുത്തശ്ശി ആ ബാലൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, മോനെ നീയും ഈ പെൻസിൽ പോലെയാണ്. ഒത്തിരി കൗതുകത്തോടുകൂടെ മുത്തശ്ശിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഈ കൊച്ചുമകൻ ഇപ്രകാരം ചോദിച്ചു, ഇപ്രകാരമാണ് മുത്തശ്ശി ഞാൻ ഈ പെൻസിലാകുന്നത്? മുത്തശ്ശി അവനോട് ഇപ്രകാരം മറുപടി പറയുന്നു, നീ പെൻസില് കണ്ടില്ലേ, നിനക്കറിയാം നീയാണ് ഈ പെൻസിലിന്റെ ഉടമസ്ഥൻ. അത് നീ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഇത് നിന്റേതാണ്, നീയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അതുപോലെ തന്നെ നീ എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നിനക്കും ഒരു ഉടമസ്ഥനുണ്ട്. നീ വരുമ്പോൾ ഞാൻ ഈ പെൻസിലിനെ മുനവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം നിന്റെയും ജീവിതം. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെ പഠനത്തിൻ്റെ മേഖലകളിലൊക്കെ ഉയർന്നുയർന്നു പോകണമെങ്കിൽ ഈ പെൻസിലിന് മുനവെച്ചതുപോലെ നിന്റെ ജീവിതത്തിലും അറിവ് കൊണ്ട് നീ മുന ഉറപ്പിച്ചുകൊണ്ടിരിക്കണം, നിന്റെ വിജ്ഞാനത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കണം. ഒരിക്കലും നീ ഇന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആകരുത്, എപ്പോഴും ഒരു മാറ്റത്തിന് തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ നിനക്കറിയാം ഈ പെൻസില് കൊണ്ട് നീ ചില സമയത്തൊക്കെ തെറ്റെഴുതാറുണ്ട്. അപ്പോൾ ഒരു റബ്ബർ എടുത്തുകൊണ്ട് അത് മായ്ക്കാനായിട്ട് നിനക്ക് കഴിയും. അതുപോലെ തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ആ തെറ്റുകളിൽ തന്നെ വീണ്ടു പോകാതെ അവിടുന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട് ആ തെറ്റുകളെയൊക്കെ മായ്ച്ച് കളയാനായിട്ട് നീ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാലേ ജീവിതത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ. ഈ മുത്തശ്ശി പറഞ്ഞ കഥയിലെ ഈ പെൻസില്, അത് നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാം ഒരു ഉടമസ്ഥനുണ്ട്, മറ്റാരുമല്ല, ആ ദൈവം തന്നെയാണ്. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തോടുള്ള വിധേയത്വം അനുസരണമൊക്കെ മാറ്റിവെക്കുമ്പോൾ ചിലപ്പോൾ അഹങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു ഉടമയില്ല എന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ അഹങ്കാരത്തിന് വിധേയപ്പെട്ടു പോകും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാനായിട്ടുണ്ട്. എപ്പോഴും മുന കുറിപ്പിച്ചു കൊണ്ടിരിക്കണം. പഠിക്കാനുള്ള കാര്യങ്ങളായാലും അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റ് നേട്ടങ്ങളൊക്കെ കൈവരിക്കുമ്പോഴും അതൊക്കെ നമുക്ക് നേടിത്തരുന്ന ഈ മുന കുറിപ്പിക്കലായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എന്ത് ബലഹീനതകളും എന്ത് കഷ്ടപ്പാടുകളും എന്ത് ബുദ്ധിമുട്ടുകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അത് ഈ മുന കുറിപ്പിക്കലുകൾ ആയി മാറണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പെൻസിലായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് തന്നെ നോക്കി നമ്മൾ വ്യാകുലപ്പെട്ടിരിക്കുന്നതിന് പകരം അവയൊക്കെ മായ്ച്ച് കളഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ എഴുതി പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മളെ കൊണ്ട് എഴുതുന്ന ഈ ജീവിതത്തിൻ്റെ കഥ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് തുറന്ന് വെക്കണം. ഒരിക്കലും തെറ്റുകളിൽ തന്നെ അകപ്പെട്ടു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായി മാറരുത്. ഏറ്റവും ശക്തമായ ലിപികളായിട്ട് അവ അവിടെ തന്നെ നിലനിൽക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾ തെറ്റിലേക്ക് വീണു പോകുന്നതിന് പകരം ആ ഉടയവനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ എപ്രകാരമാണ്, അവൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതാണ് ഈ കഥയുടെ ഒരു ചെറിയ സാരാംശം. അതിന് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഉടയവനെ, ഉടമസ്ഥനെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ അവന് ആവശ്യമുള്ളപ്പോൾ മൂർച്ച വെക്കാനായിട്ട്,
അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പെൻസിലുകളാകുന്ന ജീവിതത്തെ മാറ്റിവെക്കും. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.